നമസ്കാരം. മനസ്സാണ് ശരീരത്തിന്റെ യജമാനൻ എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു കാഴ്ച ദുബായ് ദേര തെരുവിൽ നിന്നും പങ്കുവയ്ക്കുകയാണ്. വഴങ്ങാത്ത ശരീരത്തെ മനക്കരുത്തുകൊണ്ട് മാത്രം അനുസരിപ്പിച്ച നാദാപുരത്തുകാരൻ ഇസ്മയിൽ എന്ന ദേരയുടെ സ്വന്തം അബ്ദുക്ക. ഇപ്പോൾ സമയം 2:30, 38 ഡിഗ്രി ചൂട്. കയ്യിലെ ചായക്കപ്പുകൾ ഡെലിവറി ചെയ്യാനുള്ള പാച്ചിലിലാണ് അബ്ദുക്ക. ശാരീരികമായി ബുദ്ധിമുട്ട് ഇല്ലാത്തവർ പോലും ഇത്ര ഊർജത്തോടെ ഈ ചൂടിൽ പണിയെടുക്കാറുണ്ടോ എന്ന് സംശയമാണ്. ഒരു വ്യാഴവട്ടത്തിലേറെയായി ഇതേ ഊർജത്തോടെ ഓടി നടന്ന് പണിയെടുക്കുകയാണ് ഈ മനുഷ്യൻ. ദേരയിലെ അൽബറാഹ തെരുവിലെ ഓരോ ഗല്ലികൾക്കും അബ്ദുക്കയുടെ കാൽപ്പെരുമാറ്റം സുപരിചിതമാണ്. എൻ്റെ പേര് ഇസ്മായിലാണ്. എന്നെ വിളിക്കുക ഇപ്പോൾ അബ്ദുവിനെ വിളിക്കല്ലോ കേട്ടോ. ഞാൻ നാദാപുരത്താണ്. നാദാപുരോ കുമ്പംകോട് എന്ന സ്ഥലത്താണ്. ഇപ്പോൾ 15 വർഷമായിട്ടിപ്പോൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന, വേറെ ഷോപ്പില്ല, ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന. പിന്നെ നാട്ടിൽ ബേക്കറി ഫീൽഡായിരുന്നു, അത് പിന്നെ ഒഴിവാക്കിയതിന് ശേഷം ഇങ്ങോട്ട് പോകുന്ന. ഗൾഫിൽ വരുന്നതിനോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ട് എങ്ങനെ ചെയ്യുക, നമ്മളെ ശാരീരികാവസ്ഥ അങ്ങനെയാ നിങ്ങൾ മനസ്സിലാക്കില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ചെറുങ്ങനുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ ഇവിടെ വന്ന് എല്ലാം റെഡിയായി. ഫസ്റ്റ് സമയത്തെല്ലാം കുറച്ച് ബുദ്ധിമുട്ട്, പിന്നെ എല്ലാം സെറ്റായി പോയി. വമ്പൻ ബ്രാൻഡുകളുടെ വരവോടെ നാട്ടിലെ ബേക്കറിയിൽ നിന്നും വേണ്ടത്ര പ്രയോജനം ലഭിക്കാതെ വന്ന ഘട്ടത്തിലാണ് അബ്ദുക്ക ദുബായിലേക്ക് വണ്ടി കയറിയത്. വീട്ടിൽ ഉമ്മയുണ്ട്, വൈഫ്, 2 മക്കളുണ്ട്. ജോലി കുഴപ്പമൊന്നുമില്ല, ഓൾറൗണ്ടായിട്ടുള്ള ജോലിയാണ്. അല്ലാണ്ട് ഒരു ജോലിയായിട്ടൊന്നുമല്ല, മൊത്തത്തിൽ ഉള്ള ജോലിയാണ്. അബ്ദുഖാൻ, നമ്മൾ അബ്ദുഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അബ്ദുഖ നമ്മളെ അൽബറാഹയുടെ മുത്താണ്. വൈകല്യങ്ങൾ മറന്നുകൊണ്ടുള്ള ജീവിതം, സന്തോഷപൂർണമായ അതാണ്. അത് കാണുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മളൊക്കെ ആദ്യം ഒരു ഇതായിട്ടാണ് കണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നമ്മളിപ്പോൾ നമ്മളൊക്കെ ഈ പൂർണ്ണ ആരോഗ്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു ഗ്രോസറി കഫ്റ്റീരിയ ഇങ്ങനെയുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡ് വർക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മാത്രമല്ല, മടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇങ്ങനെ മടുപ്പ് വരും. ഇങ്ങനെ ഈ ഡെലിവറി അങ്ങനെയുള്ള സംഗതി അല്ല, ചൂടും തണുപ്പും അങ്ങനെ നമുക്കതൊന്നും വലിയ ടൈമിങ്ങും ഉണ്ടാവില്ല, ഭക്ഷണ സമയം ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചുറുചുറുക്കും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രചോദനമാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായി ഇതേ തെരുവിൽ. സമയപരിധിയില്ലാത്ത ജോലിയാണ് കഫത്തീരിയയിലേത്. ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും പരാതിയോ പരിഭവമോ ഇല്ലാതെ തൻ്റെ ജോലി ചെയ്ത് ഇപ്പോഴുള്ള ജീവിതത്തിന് ദൈവത്തോട് നന്ദി പറയുകയാണ് അബ്ദുക്ക. അൽഹംദുലില്ലാ ജോലി റാത്തായിട്ട് പോകുന്നു. ചെറിയ ബുദ്ധിമുട്ടുണ്ട്, സാരമില്ല, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ഉള്ള ആരോഗ്യത്താല് എന്ത് ചെയ്യുന്നത് അങ്ങ് കൊണ്ടുവന്നാ. കാരണം നമ്മളൊരു ശാരീരികാവസ്ഥ നോക്കിയിട്ട് എന്ത് ചെയ്യാറുള്ളോ, എല്ലാവരും വലിയ ഇതാക്കാറില്ല. അങ്ങനെ എന്ത് ചെയ്ത് ഉഷാറായി കൊണ്ടുവന്ന ഇവിടെ തന്നെ നിൽക്കുക. എന്നിട്ട് പിന്നെ അവിടുന്ന് നമ്മളെ ഇതാ റിട്ടയർഡ് ആണെന്ന് പോവാ. നാട്ടിലാ തന്നെ, വേറെ ചിന്താഗതി ഒന്നുമില്ല.